ഹൈപ്പോ തൈറോയിഡിസത്തിനുള്ള ഒരു പ്രധാന ലക്ഷണം ആണ് വിഷാദ രോഗം. ഇപ്പൊ വിഷാദ രോഗങ്ങളില് പ്രത്യേകിച്ചും ഈ ഹൈപ്പോതൈറോയിഡിസം കൂടുതലായി കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അപ്പം വിഷാദ രോഗം അതുപോലെ തന്നെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഈ വിഷാദ രോഗത്തിനൊരു പ്രധാന കാരണമാണ് ഹൈപ്പോതൈറോയിഡിസം. അപ്പം വിഷാദ രോഗം ചികിത്സിക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും തൈറോയിഡ് ഹോർമോൺ ഉള്ളത് നമ്മൾ എപ്പോഴെങ്കിലും പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടാവും. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അനാവശ്യമായിട്ട് നമുക്കൊരു സങ്കടം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ ആ ഒരു വിഷാദാവസ്ഥയിലേക്ക് പോകുന്നത് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തൈറോയിഡ് ഹോർമോൺ ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ ഒരു വിഷാദാവസ്ഥ നമുക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ വിഷാദ രോഗത്തിന് എന്താ ചികിത്സ തുടങ്ങുന്നതിന് മുൻപായിട്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവ് തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തുക. അതല്ല തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറവാണെങ്കിൽ അതിന് എന്താ പറയാ ആ തൈറോയിഡ് ഹോർമോണിന്റെ ലെവൽ കറക്റ്റ് ചെയ്തിട്ട് മാത്രം ആ വിഷാദ രോഗത്തിന്റെ ചികിത്സയിലേക്ക് പോവാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും ഗർഭാവസ്ഥയിൽ ഈ വിഷാദ രോഗത്തിന് സാധ്യത കൂടുതലാണ് ഗർഭാവസ്ഥയിൽ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പ്രത്യേകിച്ച് തൈറോയിഡ് ഹോർമോണിന്റെ ഒരു ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ആ സമയം ഹൈപ്പർ തൈറോയിഡിസ് ആണെങ്കിൽ പലപ്പോഴും വിഷാദത്തിന് പകരമായിട്ട് ഉത്കണ്ഠയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ എപ്പോഴും നമ്മൾ ഈ എന്താ പറയാ ഇങ്ങനെ വിഷാദ രോഗമാണെങ്കിലും ഉത്കണ്ഠയാണെങ്കിലും നമുക്ക് എന്താ ഭയങ്കര ഒരു ടെൻഷനുള്ള ആൾക്കാരാണെങ്കിലും തൈറോയിഡ് ഹോർമോണിന്റെ അളവ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്കത് എന്താ വലിയ കാര്യമായിട്ട് തോന്നില്ല, പക്ഷെ പലപ്പോഴും അത് ഒരു തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായിരിക്കും.